ഒരു മിനിറ്റ്, ഈ ആദം ബ്രദർ ചോദിച്ചല്ലോ ഈ മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അപ്പൊ അദ്ദേഹത്തിന് ഒരു സുവിശേഷം നമ്മൾ അറിയാ, അദ്ദേഹത്തിന് ആരോ പറഞ്ഞു കൊടുക്കാണ്, ആദം ബ്രദറെ ഈ സൃഷ്ടിനെ കൊണ്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ സൃഷ്ടിയാണോ ദൈവം അല്ലാഹു ആണോ ദൈവം, ഒരു സംശയമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടോ? സുജൂദ് ചെയ്യേണ്ട വ്യക്തി ആരാണ്? പഠിച്ചവനല്ലേ, പഠിച്ചവനല്ലേ അതിന്റെ മുമ്പിൽ തന്നെ സുജൂദ് ചെയ്യേണ്ടത്? ഇപ്പൊ എവിടെ സുജൂദ് ചെയ്തത്? അല്ലെ ഒന്ന് ചിന്തിക്ക, ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചോക്കി, എവിടെയാണ് സുജൂദ് ചെയ്യേണ്ടത്? പടച്ചവന്റെ മുമ്പിലല്ലേ, അല്ലാതെ പടച്ചവൻ സൃഷ്ടിച്ച മനുഷ്യന്റെ മുമ്പിലാണോ സുജൂദ് ചെയ്യേണ്ടത്? സാറേ ജിന്നുകളോടാണ് പറഞ്ഞത്, ജിന്നുകളാണെങ്കിൽ ആ ജിന്ന ആരാ? ആ ജിന്ന ആരാ? ജിന്നുകളോട് ജിന്നുകളോട് എവിടെ പറഞ്ഞു? മലക്കൾ ജിന്നാണോ? മലക്കുകളുടെ ജിന്നു വിഭാഗവും ആദമേ ജിന്നുകളാണ് മുഹമ്മദിനെ തുണിയില്ലാതെ വന്നിട്ട് രാത്രി മുഴുവനും സവാരി നടത്തിയത്. നസ്രീം ബ്രദറിന് ഒന്നും അറിയത്തില്ല അതെന്താ സംഭവിച്ചെന്നുള്ള റെഫറൻസസ് ആയത് ഇപ്പൊ ആദം ബ്രദർ പറയും. തെളിവ് വെച്ചിട്ട് നോണ പറയലോ വന്നിട്ട് ചുമ്മാ അത് ഇവിടുന്ന് 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 നോണ പറഞ്ഞോണ്ടിരിക്കുക, അങ്ങനെയൊന്നും അല്ല, സവാരി ഗിരിഗിരി അല്ല, അതെന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് റെഫറൻസ് ചെയ്തും പറഞ്ഞു സാറ് പറഞ്ഞു ഏതിലാന്ന് പറഞ്ഞോ? അപ്പൊ ഏതിലാന്ന് പോലും അറിയാൻ വയ്യാതെ ഇവിടെ വന്നിട്ട് അത് അങ്ങനെ ഇതൊക്കെ ഞങ്ങള് കാണാതെ പഠിച്ചിരിക്കുകയാണ് സാറേ. ഇതെല്ലാം എങ്ങനെ താങ്കൾ പിന്നെ അറിയത്? ഇങ്ങനെ അല്ലാന്നുള്ള കാര്യം സാറേ ഇതിനകത്തെ ക്ലബ്ബിൽ കേട്ട് വരുവാണോ നിങ്ങൾ സവാരി ഗിരിയെന്ന്? ഞാൻ ഇപ്പൊ മോഹൻലാലിന്റെ ഏതോ സിനിമയാന്ന് വിചാരിച്ചു, നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞിട്ട്. സാറേ റെഫറൻസ് നോക്കിയില്ല, ഇങ്ങനെ നോക്കാനായിട്ടിരിക്കുകയാണ് സാറേ ഓരോന്ന് എടുക്കുമ്പോ. നിങ്ങൾ ഞാനിത് എവിടെ വായിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം? ഖുർആൻ രാത്രി പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് സാറേ നമ്മളിങ്ങനെ ഓരോന്ന് കേൾക്കുന്ന ഓർത്തിരിക്കുന്നില്ല. നിങ്ങളാണൊക്കെ എഴുതി വെക്കുകയോ റെഫറൻസ് വെക്കുകയോ ചെയ്യുന്നില്ലല്ലോ. നമുക്ക് കോളേജിൽ പോയി കോളേജിലെ കാര്യങ്ങളല്ലേ പഠിക്കുന്നത്, ഇടയ്ക്ക് ഇത് കേറുന്നല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എഴുതി വെച്ചിരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, കാരണം ഈ റെഫറൻസുമായിട്ടൊക്കെ വരാനായിട്ടേ ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചു. നല്ലത് നല്ലത്, അത് തുടർന്ന് വായിക്കുക, നിങ്ങളുടെ ഹദീസിനെ തുടർന്ന് വായിക്കുക. അപ്പൊ എനിക്ക് ഞാൻ ഓരോ വിഷയങ്ങളായിട്ട് ഓരോ ബുക്കിനകത്ത് എഴുതി വെക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് റെഫറൻസ് എടുക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വെക്കുന്നുണ്ട് ഓരോ ബുക്കിൽ ഓരോരോ വിഷയങ്ങളായിട്ട്. ഇപ്പൊ ഇത്രയും നേരം ഞങ്ങളെല്ലാം ഇവിടെ കേൾവിക്കാരായിട്ടിരുന്നു, നസ്രീം ബ്രദർ നല്ലൊരു ക്ലാസ്സാണ് എടുത്തത്. അതുകൊണ്ട് എന്റെ സംശയം ഇതുവരെയും തീർന്നില്ല. അതിന് നസ്രീം സാർ ക്ലാസ് അല്ല സാറേ, എന്റെ ചോദ്യം ഇതായിരുന്നു, ഈ പേര് വ്യത്യാസം വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പുസ്തകം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ആഡമിന് പേരുകളുടെ അർത്ഥം അതെന്താണ്, പേരുകൾ ഓരോ പേരുകളും ബൈബിളിലെ പേരുകളുടെ അർത്ഥങ്ങൾ എങ്ങനെ കിട്ടുന്നു എന്നതിന് ആഡമിന് ഞാനൊരു ഒരു ഞാൻ ചോദിച്ചതല്ല സാറേ, ബൈബിളിലെ പേരുകളില് ഖുർആനിലെ പേരുകളും അതേ സാമ്യം, പക്ഷേ എബ്രഹാം അബ്രാഹിം അങ്ങനെയുള്ള വ്യത്യാസം എങ്ങനെ വന്നു എന്നുള്ള മനസ്സിലാക്കാൻ പറ്റിയ പുസ്തകം. ഇയാള് നസീന്ദ്രത് പറഞ്ഞ പേരാണ് ശരി. ഹി ഈസ് ജസ്റ്റ് ഹിയർ ആസ് എ മൗത്ത്, ഹി ഈസ് നോട്ട് ഹാവിങ് എ ടു ഇയേഴ്സ്, ഇല്ല രണ്ടില്ല, ഒരു ചെവി പോലും ആദമിനില്ല. ടു ആൻഡ് ഹാഫ് അവേഴ്സ് ആയിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒന്നും ഉത്തരയില്ല, ഇങ്ങനെ തത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദം. ടു ആൻഡ് ഹാഫ് അവേഴ്സ് ആയത് വന്നിട്ട് എനിക്ക് ഒരു ചോദ്യം നസീന്ദ്ര തന്നെ ചോദിച്ചുള്ളൂ, ഈ രണ്ടര മണിക്കൂറിൽ ഇയാള് എന്താണ് മനസ്സിലാക്കിയത്? വാട്ട് ഹാസ് ഹി ലേർഡ്? ഇത്രേ സമയം നമ്മൾ ചെലവഴിച്ചു എന്താണ് മനസ്സിലാക്കിയത്? എന്തെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കിയത് ഖുർആൻ പറയുന്ന പ്രവാചകന്മാരുടെ പേരുകൾ പോയിന്റ് പോയിന്റ് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം സാറേ.
ഞാൻ ഒന്നാമത് മനസ്സിലാക്കിയത് ഖുർആനിൽ പറയുന്ന പ്രവാചകന്റെ പേരുകൾ ഇപ്പൊ സക്കറിയ പ്രവാചകൻ നിങ്ങൾ പറഞ്ഞതിനകത്ത് അതിന്റെ മീനിങ് ഹീബ്രുവിൽ എടുക്കുമ്പോൾ യഹോവയുടെ എന്ന് പറഞ്ഞു വരുന്നുണ്ട്, അതുപോലെ മറ്റൊരു പേര് പറഞ്ഞത് ദൈവത്തിന്റെ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതെല്ലാം ജൂയിഷ് കണക്ഷൻ ഉണ്ടെന്നാണ് സാറ് പറഞ്ഞത്. അത് കോപ്പി ചെയ്ത് ഖുർആൻ ഇട്ടതായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്തത് പിന്നെ പുറകിലോട്ട് വന്നത്. ഒന്നാമത്തെ പോയിന്റ് അത് പറയുന്നുണ്ട്. പിന്നെ ബൈബിളിലെ ഇപ്പോഴത്തെ നിങ്ങൾ പറഞ്ഞ ആ കുറെ ഭാഗങ്ങള് ഇതിനകത്തോട്ട് കോപ്പി ചെയ്തായിട്ട് നിങ്ങൾ പറയുന്നതിന് വേണ്ടി ഞാൻ ബൈബിളിന്റെ തനൂക്കിന്റെ ഒരു ഭാഗം കാണിച്ചു സഹോദര, തനൂക്കിന്റെ ഒരു പോർഷൻ കാണിച്ചിട്ട് അത് സെയിം കോപ്പി ചെയ്ത് ഖുർആനിൽ വന്നതായിട്ട് സാറ് കാണിച്ചു. ആഡം ലിസൺ, ബി ക്വിക്ക് ടു ലിസൺ. കാണിച്ചായിരുന്നു അത്, തനൂക്കിന്റെ ഒരു ഭാഗം വന്ന വാക്കുകൾ അതേപോലെ ഖുർആനിൽ കോപ്പി ചെയ്തു. ഞാൻ ബൈബിൾ അധികം സംസാരിച്ച വായ ഞങ്ങൾ തുന്നി കെട്ടിവെക്കും കേട്ടോ. ആഡമിന് എത്ര പ്രായമുണ്ട്? ആഡമിൻ, വാട്ട് ഇസ് യുവർ ഏജ്? 21. I am almost double your age. At least give that respect. Okay? I am almost double your age. Okay? So, Adam... 21. 15 വയസ്സേ ഉള്ളൂ. ആഡമേ, ആഡമിനോട് ഞാൻ ബൈബിളിന്ന് കോപ്പി അടിച്ച ഭാഗമല്ല ഖുറാനിൽ നിന്ന് കാണിച്ചത്. ഞാൻ തൽമൂദ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാര് അവരുടെ തനാക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് അവരുടെ റബ്ബായിമാരെ എഴുതി വെച്ചിരിക്കുന്ന കുറെ കോമെന്ററീസ് ഉണ്ട്. ആ കോമെന്ററീസിൽ നിന്ന് എടുത്തിരിക്കുന്ന സാധനമാണ് ഞാൻ കാണിച്ചത്. ഇത് ഖുറാന് മുൻപേ തന്നെ എഴുതിയ സാധനങ്ങളാണ്. അതാണ് മുഹമ്മദ് കോപ്പി അടിച്ചത് ഞാൻ കാണിച്ചത്. അത് തിരുത്തുക. ഓക്കെ, രണ്ട് പോയിന്റ്സ് ഇപ്പൊ ആഡം പഠിച്ചു. ഇനി എന്താ പഠിച്ചത്? ഹലോ, വേറെ എന്താ പഠിച്ചത്? ഹലോ പറയൂ, വേറെ എന്താണ് പഠിച്ചത് ഇവിടെ നിന്ന്? നെറ്റ് പ്രശ്നമാണ്. ഇക്രയാണ് ബ്രോ, അടുത്ത സ്റ്റാൻഡ് പിടി. ഹലോ, ക്ലിയർ ആണല്ലോ സാറേ. അടുത്തത് ആഡമേ സവാരിയിലേക്ക് കേറാനുള്ളതാണ്. ജിന്നുകൾ സവാരി ചെയ്യുന്ന വിഷയത്തിലേക്ക് കേറാനുള്ളതാണ് അടുത്ത വിഷയം. ആഡമിന്റെ നെറ്റ്വർക്ക് കറക്റ്റ് അല്ല, അതുകൊണ്ട് ആഡം പോയിട്ട് വരൂ, ഞങ്ങൾക്ക് കേൾക്കാം. ഹലോ ഹലോ ഹലോ, ആ വെളിയിലിറങ്ങിക്കെ ആഡമ്മേ. ഗോ ഔട്ട്, ലീവ് ദ റൂം ആൻഡ് കം ബാക്ക്. ഇത് കേൾക്കുമ്പോ പഴയ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നേ. ബോബി പാസ്റ്റ കമ്പ്ലി ആകാശത്തേക്ക് വെടിവെച്ചിട്ടുണ്ട്, അവൻ അവിടെ കോരയ്ക്ക് പോയി ചേരാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ആകാശത്തേക്ക് വെടിവെക്കുമെന്ന്. അതെ, ഇവിടുത്തെ ചോദ്യം ആദ്യം വെച്ച ചോദ്യ ടെസ്റ്റ് ബ്രദേഴ്സ്, നിങ്ങളൊക്കെ പിന്നീടാണ് വന്നത്. നമ്മുടെ ടോപ്പിക്കില് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസ ആരാണ്, ഇസ്ലാമിന് അറിവുണ്ടോ? ഞാൻ ആ ചോദ്യം എന്നോട് വെച്ചത് ഡു യു നോ ഹൂ ഇസ് ഈസ ഇൻ ഖുറാൻ. ഈ ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ലോകം മുഴുവൻ ചുറ്റി വന്ന് അവസാനം ഇപ്പൊ എന്തായി? കാശ്മീരിൽ പോയി, വത്തിക്കാനില് പോയി, പിന്നെ ശ്രീലങ്കയില്, തമിഴ്നാട്ടില്, കൊച്ചു കേരളത്തില്, അല്ല അലക്സാണ്ടർ ജേക്കബ് വലിയുല്ലാഹി അദ്ദേഹത്തെ വരെ പോയി. പിന്നെ ആരാച്ചൊക്കെ എവിടെയൊക്കെ പോയായിരുന്നു? അത്ര വരെ പോയി, അത്ര സ്ത്രീകളിൽ വരെ പോയി. ബ്രദറെ, ഒരു പഞ്ചിങ്ങിന് വേണ്ടി ലാസ്റ്റ് സവാരി കൂടെ ഒന്ന് പറയുവാണെങ്കിൽ സന്തോഷമായിരുന്നു. സവാരി നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല, സവാരി ഇവൻ തന്നെ വായിക്കണം.